Hi everyone, welcome back to my channel. Inte pere Aparna. Innathe video vandittu oru products review video aanu to. Njan korchu naalu munpe ende oru morning skin care routine ittundayirunnu. Adile under eyes ne vendite oru cream use cheyyunde. Ennu njan cheythu kaanichittundayirunnu. Appo enikku kore pere review choichu engine inte use cheedittu nalladano adine gunam undo ennokke choichittu. Appo ippo ithra munch aayallo. Appo enikku proper aayittu oru review ningalode parayan pattu. Idaanu aa product vandittu Bella Vita Organic എന്ന് പറഞ്ഞ ബ്രാൻഡ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും കുറേ പ്രോഡക്ട്സ് ഉണ്ട് ഇവർക്ക് അവരുടെ Eyelift under eye gel cream ആണ് ഒരു 2.5-3 months ആയിട്ടുണ്ട് ഞാൻ ഇത് യൂസ് ചെയ്തു തുടങ്ങിയിട്ട് ഈ ഒരു under eye gel മാത്രമേ ഞാൻ ഇപ്പോ കറന്റ്ലി യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇത് കാണുമ്പോൾ തന്നെ കണ്ടോ ഭയങ്കര ഒരു സ്മോൾ ടബിൽ വന്നിട്ടാണ് അതുകൊണ്ട് തന്നെ നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആണ് നമുക്ക് സുഖമായിട്ട് പേഴ്സിലാണെങ്കിലും ബാഗിലൊക്കെ ആണെങ്കിലും നമുക്ക് കൊണ്ടുപോകാം പിന്നെ ഇത് വന്നിട്ട് എനിക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ നോട്ട് ചെയ്യണ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആണ് പുറത്ത് ഒരു ഗ്ലാസ്ഡ് ടബാണ് പ്ലാസ്റ്റിക് അല്ല കേട്ടോ അതെനിക്ക് ഇഷ്ടമായി ദെൻ നല്ല സ്റ്റേഡി ആണ് അങ്ങനെ പെട്ടെന്ന് കയ്യിൽ നിന്ന് വീണാൽ പൊട്ടും അങ്ങനെയൊന്നുമില്ല പിന്നെ അകത്ത് നമുക്ക് കാണാൻ പറ്റും ആ ഒരു ജെല്ലിൻ്റെ ക്രീമിൻ്റെ കളർ വന്നിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളർ പിന്നെ ഇങ്ങനെ ഒരു ഔട്ടർ ക്യാപ്പും ഉണ്ട് അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നേരെ ഇങ്ങനെയാണ് കേട്ടോ ക്രീമിലേക്ക് വേറെ അങ്ങനെ ഒരു ഫോയിലോ അങ്ങനത്തെ വേറൊരു കവറിങ് കൂടി ഇല്ല ജസ്റ്റ് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ആലോചിച്ചിരുന്നു നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ അത് സ്പില്ലായി പോവോ പക്ഷെ ഒട്ടുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ഒരു മുകളിലത്തെ ക്യാപ്പ് വന്നിട്ട് നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും സ്പിൽ പ്രൂഫാണ് ഒട്ടും പോവില്ല എത്ര ഷെയ്ക്ക് ആയാലും അകത്ത് ജെല്ലിങ്ങനെ കിടന്ന് ഇതാവുന്നേ ഉള്ളൂ മിക്സ് ആവുന്നേ ഉള്ളൂ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഓൾമോസ്റ്റ് 3/4 ആയി ഞാൻ യൂസ് ചെയ്തിട്ട് ഇത്ര മഞ്ച് ആയി വെച്ചാൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ആവശ്യമുള്ളൂ അപ്പം നമുക്ക് ഇനി ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് അതൊക്കെ ഉള്ളത് എന്താണെന്ന് നോക്കാം ഇതിലെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് എല്ലാം നാച്ചുറൽ ആണ് ക്യുക്കുംബ ആൽമണ്ട് ഓയിൽ വൈറ്റമിൻ ഇ അതുപോലെ ജൊജുബ ഇത് എല്ലാം നമ്മുടെ അണ്ടർ ഐയിലുള്ള ആ ഒരു സ്കിന്നിനൊക്കെ നല്ലോണം ഹൈഡ്രേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനും പിന്നെ ഫൈൻ ലൈൻസിനും എല്ലാം ആ ഒരു സ്കിന്നിനെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം പിന്നെ ഇതിൻ്റെ ബാക്കിലും ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടോ മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി വന്നിട്ട് 18 months ആണ് ഇതിൽ MRP കൊടുത്തിരിക്കുന്നത് 499 ആണ് 499 rupees പക്ഷേ ആമസോണിൽ നിന്ന് ഞാൻ മേടിച്ചപ്പോൾ അറൌണ്ട് 300 അതല്ല 270-280 ആ ഒരു റേഞ്ചിലാണ് കിട്ടിയത് ഓഫർ മിക്കപ്പോഴും ആ ഒരു റേറ്റ് തന്നെയാണ് കാണിക്കുന്നത് പിന്നെ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് യൂസ് ചെയ്തിട്ടെന്ന് പറയാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഇഷ്യൂസ് പറയാം ഇപ്പം കാണുമ്പോൾ നിങ്ങൾക്കധികം തോന്നില്ലായിരിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിക്കും ഐ മീൻ എ ബിഗ് താങ്ക്സ് ടു ദിസ് വൺ ഓക്കെ ഇത് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഒരു അധികം ഇഷ്യൂസ് ഇല്ലാണ്ട് ഇപ്പോൾ പോണത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്നുള്ള റീസും പിന്നെ കൂടുതൽ ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെയും ഇപ്പോൾ വീഡിയോ എഡിറ്റിങ്ങും അതെല്ലാം രാത്രി ഏകം ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് അപ്പോൾ ലൈറ്റ് ഒന്നും ഇടാൻ പറ്റില്ല ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് എഡിറ്റിംഗ് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാലോ നെക്സ്റ്റ് ഡേ എണീക്കുമ്പോൾ ഭയങ്കര പഫിനെസ്സും ഐ ബാഗ് പോലെയൊക്കെ ഇങ്ങനെ വല്ലാണ്ടിരിക്കും ഐസ് അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് മീൻസ് അത്ര നാളും ഇല്ലാണ്ട് പെട്ടെന്ന് അങ്ങനെ കാണുമ്പോൾ നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ ഒരു വിഷമം തോന്നിയില്ലേ അപ്പം ഞാനിങ്ങനെ എന്ത് ചെയ്യണം എന്തെങ്കിലും ഒരു ക്രീം യൂസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കി വന്നു അപ്പോൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആയി കുറേ പ്രോഡക്ട്സ് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വന്നത് എന്തായാലും ആമസോണിൽ നോക്കാം ആമസോണിൽ നോക്കിയപ്പോൾ അറൗണ്ട് 6000 റിവ്യൂസ് അതിൽ കിടക്കുന്നുണ്ട് കേട്ടോ 3.8/4 out of 5 റേറ്റിംഗ് ഉണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും നല്ല റിവ്യൂസ് ആണ് എഴുതിയേക്കുന്നത് കുറച്ച് പേർക്ക് മാത്രം നെഗറ്റീവ് ആയിട്ടുള്ളതും എഴുതിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ലൈക്ക് ഒരു ട്രൈ ചെയ്യാമെന്നുള്ള രീതിയിൽ ഇത് മേടിച്ചു നോക്കി ഞാൻ ആക്ച്വലി നൈറ്റ് ടൈം മാത്രം ഒരു ഇത്തിരി എടുത്തിട്ട് ജസ്റ്റ് അറൗണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലോണം അബ്സോർബ് ആയി പോകും ഒരു കൂളിംഗ് ഇഫക്റ്റ് ഉണ്ട് കേട്ടോ ആ ഒരു ക്യുക്കുംബറിൻ്റെ ഒക്കെ നല്ലോണം പിന്നെ അബ്സോർബ് ആയി പോകും നമുക്ക് അധികം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് മതി പിന്നെ ഇത് വാഷ് ചെയ്യാറില്ല അത് വെച്ചിട്ട് തന്നെയാണ് ഉറങ്ങാറ് നെക്സ്റ്റ് ഡേ ഫേസ് വാഷ് ചെയ്യുമ്പോൾ പോകും ഇവർ പറഞ്ഞിട്ടുണ്ട് മോർണിംഗും നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളത് ഞാൻ അധികം അങ്ങനെ മോർണിംഗ് യൂസ് ചെയ്യാറില്ല അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ യൂസേജ് വന്നിട്ട് നിങ്ങൾക്ക് മോർണിംഗും ഒരു ലൈറ്റായിട്ട് വേണമെങ്കിൽ മേക്കപ്പൊക്കെ ഇടുന്നതിനും പുറത്തൊക്കെ പോണ സൺസ്ക്രീനൊക്കെ ഇടുന്നതിനും മുമ്പേ യൂസ് ചെയ്യാവുന്നതാണ് അതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്യാം നൈറ്റ് ട്വൈസ് യൂസ് ചെയ്യുമ്പോൾ ബെറ്റർ റിസൾട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി എനിക്കുണ്ടായ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ശരിക്കും ആ ഒരു എന്താ പറയുക നെക്സ്റ്റ് ഡേ എണീക്കുമ്പോൾ ആ ഒരു ടയർഡ്നെസ്സും അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് പിന്നെ ഫൈൻ ലൈൻസ് ഒക്കെ വന്ന് തുടങ്ങി അതിനൊക്കെ എനിക്ക് കുറച്ചൊരു കുറവ് പോലെ ഫീൽ ചെയ്തു ഡാർക്ക് സർക്കിൾസ് ലൈക്ക് ടു ബി ഓണസ്റ്റ് ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ലേ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് ലൈറ്റ് ആയിട്ടാണ്
ഡാർക്ക് സർക്കിൾസ് വന്നു തുടങ്ങിയത്. അപ്പൊ തന്നെ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് ശരിക്കും ലൈക്ക് ഓൺ കൺട്രോളിൽ ഇപ്പൊ വയ്ക്കാൻ പറ്റുന്നുണ്ട്. അധികം നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല അത് ഇത് യൂസ് ചെയ്യണേന്റെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഐ മീൻ കുറെ നാളായിട്ട് ഭയങ്കര സ്റ്റബേൺ ആയിട്ടുള്ള ഒരു ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ ഇത് ഇത് മാത്രം യൂസ് ചെയ്താൽ പോകുമെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ ആമസോൺ റിവ്യൂസ് ഒക്കെ വായിക്കുമ്പോൾ എല്ലാത്തിലും നല്ല റിവ്യൂസ് ആണ് കേട്ടോ പറയണത്. പെട്ടെന്ന് ഒരു രാത്രി കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഭയങ്കര ചേഞ്ചസ് ഒന്നുമല്ല. നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ക്ഷമയോടെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഡിഫറൻസ് ഫീല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ലൈക്ക് പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ എടുത്ത് പറയാനാണെങ്കിൽ പ്രോ എനിക്ക് പറയുകയാണെങ്കിൽ എല്ലാം ഈ ഒരു ടബ് വന്നിട്ട് ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലിയും സ്മോൾ സാധനമാണ്. പിന്നെ ഗ്ലാസ് ബോട്ടിലാണ്. നമുക്ക് കുറച്ച് എമൗണ്ടേ ആവശ്യമുള്ളൂ. നല്ലോണം അബ്സോർബ് ആകും. ഒട്ടും സ്റ്റിക്കി അല്ല കേട്ടോ. ജെൽ ക്രീം ആണെങ്കിലും ഒട്ടും സ്റ്റിക്കി അല്ല. നല്ലോണം അബ്സോർബ് ആകും. പിന്നെ എനിക്ക് ഡിഫറൻസ് ഫീല് ചെയ്തു. എനിക്കിത് നല്ലതായിട്ടാണ് ഈ പ്രോഡക്റ്റ് യൂസ്ഫുൾ ആയത്. ലൈക്ക് കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ പറ്റുന്നുണ്ട് ഡാർക്ക് സർക്കിൾസിനെയും. അതുപോലെ നല്ലോണം ഐസിനെ ഹൈഡ്രേറ്റഡ് ആയിട്ടും കീപ്പ് ചെയ്യേണ്ട. പിന്നെ ഒരു ഐ മീൻ മോശം എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഇതൊരു എന്താ പറയുക സ്പാറ്റുലയോ നമ്മൾ ഓൾവേസ് നമ്മൾ ഈ കൈ കൊണ്ട് ഡേർട്ടി ഹാൻഡ്സ് കൊണ്ട് ഇങ്ങനെ എടുക്കണം എന്നുള്ള ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഒരു സ്ക്വീസി ട്യൂബിലാണെങ്കിൽ കുറച്ചും കൂടിയും കൺവീനിയൻ്റ് ആയിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അതല്ലാണ്ട് ഞാൻ വേറെ കുറേ റിവ്യൂസ് കേട്ടിട്ടുള്ളത് ചിലവർക്ക് ബേണിങ് സെൻസേഷൻ പോലെ ഉണ്ടായി, റെഡ്നെസ് പോലെയൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ കുറച്ച് വായിച്ചു. പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ അങ്ങനെ എനിക്ക് ഉണ്ടായില്ല. ചിലപ്പോൾ മേ ബി ലൈക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ഭയങ്കര ഇവിടെ ഓൾറെഡി ഐസ് ഡെലിക്കേറ്റ് സ്കിൻ അല്ലേ, അപ്പോൾ സെൻസിറ്റീവും കൂടി ആയിട്ടുള്ള സ്കിന്നുകാർക്ക് മേ ബി ലൈക്ക് അവരത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഫസ്റ്റ് തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം, നിങ്ങളുടെ ഹാൻഡ് എൽബോയില് ചെയ്ത് നോക്കണം, എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അത് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഈ ഇൻഗ്രീഡിയൻസ് ഉള്ളത് കൊണ്ട് അതിപ്പോ എനി പ്രോഡക്റ്റ് അങ്ങനെയാണല്ലോ നമ്മൾക്ക് സ്യൂട്ട് ആവണത്. മേ ബി നെക്സ്റ്റ് പേഴ്സണ് സ്യൂട്ട് ആവണമെന്നില്ല, ബിക്കോസ് ഓരോരുത്തരുടെ സ്കിന്നും ഹെയറും എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പൊ യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ ഇത് നിങ്ങൾക്ക് സ്യൂട്ട് ആവോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഒരു ഫൈനൽ വേർഡിക്റ്റ് ഒക്കെ പോലെ പറയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ടയർനെസ് ഉണ്ട്, പഫി ഐസ് ഒക്കെ ഉണ്ട്, കൂടുതൽ ഫോണും അതും ഒക്കെ യൂസ് ചെയ്യണേൻ്റെ അന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ഡാർക്ക് സർക്കിൾസ് ഒക്കെ വന്നിട്ടില്ലെങ്കിൽ വേറെ ഒന്നും യൂസും ചെയ്യണില്ലെങ്കിൽ ഡെഫിനറ്റ്ലി പെർച്ചേസ് ദിസ് വൺ. ഓൺലൈനൊക്കെ എല്ലാ സൈറ്റുകളിലും അവൈലബിൾ ആണ്. നൈക്ക് ആണെങ്കിലും ആമസോൺ ആണെങ്കിലും എല്ലാ വെബ്സൈറ്റ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇനി അത് കൂടാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യണം നല്ലതാണ്. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ യൂസിങ് ദിസ്. എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചാനലിലേക്ക് ഫസ്റ്റ് ടൈം ആയിട്ടാണ് വരണമെങ്കിൽ ഞാൻ ഇങ്ങനത്തെ സ്കിൻ കെയർ ഹെയർ കെയർ ആയിട്ടുള്ള കാര്യങ്ങളും പ്രോഡക്റ്റ്സ് റിവ്യൂസും പിന്നെ വ്ളോഗ്സും ഒക്കെയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിൻ്റെ ഒപ്പം ആ ബെൽ ഐക്കണും കൂടിയും ഓൺ ആക്കിയാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുള്ളൂ. പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ടേക്ക് കെയർ. ലവ് യു ആൾ.